നിന്നെ നമ്മുടെ പരിപാടി എന്നാ ഇന്ന് അടിപൊളി ഒരു പരിപാടിയാണ്. വേറെ നല്ല നല്ല അടിപൊളി പുട്ടിങ് ഉണ്ടാക്കാൻ പോണം. പുട്ടിങ് അതെന്നു വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയുടെ ഉള്ളിൽ പൊങ്ങുണ്ടല്ലോ, പൊങ്ങ് വെച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. തേങ്ങയുടെ തേങ്ങ നല്ലോണം മൂത്ത തേങ്ങ പറമ്പിലൊക്കെ ഇങ്ങനെ ഉണങ്ങി നമ്മൾ കാണാതെയൊക്കെ കിടക്കുന്ന തേങ്ങ അതുപോലെ മുളച്ച് അതിൻ്റെ ഉള്ളിൽ പൊങ്ങായിട്ട് വരും. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതല്ല കേട്ടോ, ഒരാൾ തന്നതാണ്, ഞങ്ങളുടെ അയലോക്കാർ അഥവാ ഞങ്ങളുടെ അടുത്തുള്ളവർ തന്നതായത്. അപ്പം നമുക്ക് ഇത് വെച്ച് അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അപ്പം അതിനാവശ്യമുള്ള സാധനം നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ പൊങ്ങ്. പൊങ്ങ് ഒരു ഇതിപ്പോൾ ഒരു കുറച്ചുണ്ട് കേട്ടോ, ഒരു അഞ്ചാറ് തേങ്ങയുടെ ഉണ്ട്, പകുതി പൊട്ടിയതൊക്കെയാണ്. പിന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഇത് 10 ഗ്രാം ഉണ്ട്. പിന്നെ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട്, അമൂലിൻ്റെ മിൽക്ക് മേഡാണ്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവിൻപാലും ചേർക്കാം, പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് കേട്ടോ എല്ലാം തേങ്ങയുടേതാകുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂടും. ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ തേങ്ങാപ്പാലിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഏതായാലും വരില്ല. അപ്പോൾ നമുക്കിതിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. ഇതും മിൽക്ക് മേഡും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം. അപ്പം നല്ലോണം മുഴുവനായിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നോ, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കണതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് അടിച്ച് ഇതാക്കരുത്. അധികം അടിക്കാതെ ഒന്നൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ പാകത്തിന് നമുക്ക് അടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ മിൽക്ക് മേഡ് ഒഴിക്കുക, തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഈ ചൈന ഗ്രാസ് എന്നെ ചെയ്യണം, ഇതിന് നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് അലിയിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത് ചൂടാക്കൊന്നും വേണ്ട, ഇതിന് നമുക്ക് ചൈന ഗ്രാസിനെ അലിയിപ്പിച്ചെടുത്താൽ മതി. ഇത് മിക്സിയിലിട്ട് അടിക്കുക, ഈ ചൈന ഗ്രാസ് അലിയിപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക, 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. നമുക്കെടുത്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ, ഇതുപോലെ കിട്ടൂല. അപ്പം നമ്മൾ തേങ്ങ ആട്ടാനൊക്കെ എടുക്കുമ്പോഴേ തേങ്ങ ഒത്തിരി, അന്നേരമൊക്കെയല്ലേ നമുക്ക് തേങ്ങ ഒത്തിരി ആവശ്യം. അപ്പം നമ്മൾ ആട്ടാനൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഒത്തിരി ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് കിട്ടും. അപ്പം അത് ഇത് തിന്നാനായിട്ട് മക്കൾ ഐഡിയയാണ് ഇവിടെ. അപ്പം ഞാനിതൊന്ന് അവർക്ക് കൊടുത്തില്ല, കുറച്ചെടുത്ത് വെച്ച് നമുക്കിങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ തിന്നാതെ വെച്ചതാണ്. അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ വേഗം അതിൻ്റെ പണി തീരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പൊങ്ങ്, തേങ്ങയുടെ പൊങ്ങ്. അപ്പം നമുക്കിതിനെ ഇതിന് നമുക്ക് അലിയിപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിനൊന്ന് കഴുകണേ, ഒരു 2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വേണേ, എന്നിട്ട് നമുക്കിത് അലിയിപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിതിനെ ഒരു 2 പ്രാവശ്യം കഴുകിയിട്ട് കഴുകിക്കളഞ്ഞേ, എന്നിട്ട് ഇതേ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കാം, എന്നിട്ട് അപ്പോഴത്തേനും നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. നമ്മൾ നല്ലോണം അരക്കണമെങ്കിൽ അരക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കടിക്കാൻ പാകത്തിന് നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ചെറുതായതിപ്പോൾ പൊളിക്കാവുന്നേ ഉള്ളൂ, ഇതിൻ്റെ ഈ ഒരു ഇത് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി ഇട്ടേച്ച് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊങ്ങെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. പൊങ്ങിന് മധുരമുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങാപ്പാലിന് മധുരമുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. അപ്പോൾ പുട്ടിങ്ങൊക്കെ ആകുമ്പോൾ ഒരു ശകലം മധുരം കൂടുതൽ വേണമല്ലോ, നമ്മുടെ ഐസ്ക്രീം പോലെ. പിന്നെ നമ്മുടെ മിൽക്ക് മേഡ് അതിനും അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ മധുരം പാകത്തിന് നിങ്ങളുടെ ആവശ്യത്തിന്. ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ, അത് ആദ്യത്തെ പാല് മാത്രമേ എടുത്തിട്ടുള്ളേ. ആദ്യത്തെ പാൽ എന്ന് പറഞ്ഞു വെച്ചാൽ 1/2 കപ്പ് വെള്ളത്തിലൊക്കെ ഞാൻ 1/2 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന്. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിപ്പോയാൽ ചൈന ഗ്രാസ് അതിനനുസരിച്ച് വേണേ, അല്ലെങ്കിൽ കട്ടായി വരില്ല. അപ്പോൾ ഞാനിതിനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് വരാം കേട്ടോ. ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഞാൻ എൻ്റെ കേക്ക് ടിന്ന്, എനിക്ക് ചതുരത്തിലുള്ള വേറെ പാത്രമൊന്നുമില്ല, അപ്പം നമ്മുടെ കേക്ക് ടിന്നിലേക്ക് അത് ഒഴിക്കുകയാണ്. എന്നിട്ട് പരിപാടി കാണിച്ചു തരാം, പെട്ടെന്ന് തീരാവുന്നേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് ചൂടാക്കണ്ട കേട്ടോ, ഇതൊന്നും ചൂടാക്കിയിട്ടില്ലേ. ഇനി നമ്മുടെ ചൈന ഗ്രാസ് ഇതേ അലിയിപ്പിച്ച് വെച്ചതാണ്, അത് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാം. അത് ചൂടാറിയതാണ്. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മണിക്കൂർ നമുക്ക്
ഫ്രീസറിൽ വെക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. അതെല്ലാം ആയിട്ടൊന്ന് യോജിക്കണ്ടേ. നമ്മുടെ ചൈന ഗ്രാസും ഇതുമായിട്ട് നല്ലോണം യോജിക്കുക. വേറൊരു പരിപാടി അത്രേ ഉള്ളൂ. അപ്പം നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഇതേ നമ്മുടെ പൊങ്ങൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇത് നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഞാനിത് മുറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പക്ഷേ ഉണ്ടല്ലോ, മറിക്കുമ്പോൾ നമ്മൾ ആയി കഴിഞ്ഞ് മറിക്കുമ്പോൾ അടിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചേക്കാം. നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. അടിപൊളി ടേസ്റ്റാട്ടോ. പക്ഷേ എന്നാ, ഇത് പാത്രം അലുമിനിയത്തിൻ്റെ പാത്രമാണ്, എൻ്റെ കേക്ക് ടിന്നാണ്. അതുകൊണ്ട് എന്നാ വിട്ട് കിട്ടാനൊരു ബുദ്ധിമുട്ടാണേ. നമ്മൾ നല്ല പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ചില്ല പൊട്ടുന്നതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നത് ഇളക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നല്ല റൗണ്ട് ഉള്ളതോ അല്ലെങ്കിൽ ചതുരത്തിലുള്ളതോ അല്ലെങ്കിൽ ചില്ലിൻ്റെ പൊട്ടുള്ളതോ ഒക്കെ ഉണ്ടെങ്കിലേ അതിലൊക്കെ വെക്കുകയാണെങ്കിൽ കാണാനും ഒരു ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. ഇതിപ്പോൾ എന്നു വെച്ചാൽ അലുമിനി ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും നമുക്കൊന്ന് കമത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കൊള്ളുന്ന പാത്രം ഇതാണ്. അപ്പോൾ ഞാൻ നേരെ ഒന്നതൊന്ന് കമത്തി നോക്കട്ടെ. അപ്പോഴേ സംഭവം കിടുക്കാച്ചായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഐസ്ക്രീം പോലെ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അങ്ങടേ ഇതാണ്ട അതേ. അപ്പോൾ എൻ്റെ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് പോരാൻ ഉള്ളതും പിന്നെ ഞാൻ ഇട്ട പാത്രവും ഒരു കുഴപ്പം പിടിച്ചതായതുകൊണ്ടാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണത് ഇങ്ങനെ നമുക്കൊന്ന് കിട്ടിക്കഴിയുമ്പോഴേ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതേ ഞാനത് ഇങ്ങനെ മുറിച്ചെടുക്കുവാണേ. സംഭവമൊക്കെ നല്ല അടിപൊളിയായി, ഐസ്ക്രീം പോലെയായി, നല്ല സൂപ്പറാണ്. അപ്പോൾ ചൈന ഗ്രാസേ ഒരു ഈച്ചിരിയോടെ വേണമായിരുന്നു. അപ്പോൾ നല്ലത് വെക്കും. പക്ഷേ ഉണ്ടല്ലോ, അത് ശരിക്കും ഇപ്പോൾ ഐസ്ക്രീം പോലെ ഇരിക്കുന്നു കോരി തരുമ്പോൾ. നമുക്ക് പുഡിങ് പോലെ അങ്ങ് മുറിച്ചെടുക്കാൻ കിട്ടുന്നില്ല, അത്രയ്ക്ക് അങ്ങ് ആയില്ല. അപ്പം നല്ല ടേസ്റ്റാണ്, അതിൽ പറയാനൊന്നുമില്ല. അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഏതായാലും എനിക്ക് കൊതി പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഞാനൊന്ന് തിന്നു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ആ പൊങ്ങിൻ്റെ ഇതൊക്കെ ഒന്ന് കടിക്കാനും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പൊങ്ങ് കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, നല്ല സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ശരീരത്തിന് കേടായിട്ടുള്ളതൊന്നുമില്ല. പൊങ്ങ് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തേങ്ങാപ്പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഞ്ചസാര ആവശ്യത്തിന്, വേറൊന്നുമില്ല. എളുപ്പ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊങ്ങ് കിട്ടുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.